ഞാൻ വീണ്ടും ലൈവ് വന്നു. രസമില്ല, നിങ്ങൾ മനോഹരമായ കമന്റുകൾ കൊണ്ട് എന്നെ ചിരിപ്പിക്കൂ. എനിക്ക് ഒരു ഒരു കൂറ കമന്റ് ഒക്കെയാണ് വരുന്നത്. അക്ക ഞാൻ വന്ന് ഡിന്നർ കഴിച്ച ഫുഡ് കഴിച്ചെന്നൊക്കെ. ഇത് നല്ല വെറൈറ്റി ആയിട്ട് വല്ല കമന്റ് ചൂള കമന്റ് ഒക്കെ ഇടാതെ, നല്ല കമന്റ് വല്ലതും ഇട്, കൂറ കമന്റ് ഇടാതെ. ഈ ചുക്കുമണി ജിബിൽ കുടിക്കാൻ വരണം, അവനാണ് ഇപ്പൊ നല്ല കമന്റ് ഇടുന്നത്. വേറെ അവരും ആറുകളും കമന്റ് ഇടാറില്ല. ചക്കരേ സുഖം വേണു വെള്ളക്കൊട്ടിൽ എന്തെങ്കിലും ഓ മൈ ഗോഡ്. സ്പൂൺ പൂവിലിടാനാണോ? അല്ല, സ്പൂൺ ജാമിലിടാനാണ്. ഒന്ന് വയറിളക്കി നോക്ക്, വൈക്ലബി മാറും. വയറിളക്കി മതിയോ? വയറല്ല, ബോഡി മൊത്തമായിട്ട് ഇളക്കി. കുലുക്കിത്തക്കതി കുലുക്കിത്തക്കത്ത സകല കുലുക്കിത്തക്കത്തിക്ക് സകല. ചേച്ചിയുടെ കളിയുടെ കഥകൾ കേൾക്കാൻ ആളുകൾക്ക് ഇപ്പോൾ ഇഷ്ടം. ഞാൻ ഒരു കളിക്കഥയും പറയാൻ. ഹായ് സുടുവാവ വന്നു, സുടുവാവ വന്നു. ഇന്നാ പിടിച്ച ഒരു മാസ്മരിക വെറൈറ്റി കമന്റ്. ഒരിക്കൽ ഒരു അക്ക പാടപ്പറമ്പത്തിരുന്ന് വൈബ്രേറ്റർ യൂസ് ചെയ്യുമ്പോൾ വൈബ്രേറ്റർ ആട്ടിലേക്ക് പോവുകയും ആട്ടിൽ നിന്നൊരു ദിൽദോ ദേവത വന്നു മനസ്സടിച്ചു. അത് മറ്റേ മരം കുത്തിയുടെ ശേ മരം വെട്ടുകാരന്റെ കയ്യിലെ കോടാലി മറ്റേ നീ വൈബ്രേറ്റർ ആക്കിയത് മാത്രമല്ല അതിന് മാറ്റമുള്ളൂ, വേറെ എന്ത് മാറ്റമാണ് ഉള്ളത്? വെറൈറ്റി ആയിട്ടുള്ള കഥകളെ. പണ്ട് ഇത് ജട്ടിക്കഥയായിരുന്നു, ഇതിപ്പോ മാറ്റി എന്റെ വൈബ്രേറ്റർ വനദേവരായി കൊടുത്തു. അല്ല അതിപ്പോ ഒന്നും ഇല്ല, പുതിയത് തട്ടെ, പുതിയത് പുതിയത്. അച്ചുരൂക്കി പോയി പേര് മാറ്റിട്ട് വാ. ഹായ് ഇപ്പൊ എനിക്ക് ഇച്ചിരി മൂടായി. എന്താ അറിയോ, എനിക്കിപ്പോ സുടുവാവയുടെ നല്ല അടിപൊളി കമന്റ് കേട്ടപ്പോ എനിക്കിപ്പോ ഇച്ചിരി ഇച്ചിരി മൂടായി. ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് വിരലിട്ട് വേണം കിടക്കാൻ, പിന്നെ മൈൻഡ് നീന്ന് ഓർമ്മിപ്പിച്ചിട്ട് വേണ്ട ഞാനിവിടെ വിരലിടണോ വേണ്ട തീരുമാനിക്കുന്നത്. അതൊക്കെ എന്റെ ഇഷ്ടം, നീ ആരോടെ ഓർമ്മിപ്പിക്കാൻ പോയി കിടന്ന് ഉറങ്ങുന്നാറി. കണ്ട പെമ്പിള്ളേരോടൊക്കെ വന്ന് ഉപദേശിക്കാൻ നിൽക്കുക. നിനക്ക് വേണേ നീ എന്തെങ്കിലും ചെയ്തിട്ട് പോയി കിടന്ന് ഉറങ്ങും. നീ എന്തിനാ എന്നോട് പറയാൻ നിൽക്കുന്നേ? നിന്റെ നീ പറയുന്ന കേട്ടോ, ഞാൻ ഇവിടെ ജീവിക്കുന്നു. ചേച്ചി ഈ അറക്കൽ ആരാ? ആ ഇന്ന് ഉറങ്ങുന്നതിനും. ഓ ഇത് ഞാൻ വായിച്ചു. അർജുൻ മാധവനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ആരാണ് അർജുൻ മാധവൻ? സുടുവാവ കളിച്ചു വെച്ചാൽ ചേച്ചി കളി കൊടുക്കുമോ? സുടുവാവ വാവയല്ലേ, അത് എന്താ പോക്സോ കേസായി പോവും. മണ്ടമരിങ്ങിനൊക്കെ ചേച്ചിനെ സുടുവാവ ഈസൈ വാവ. ഒന്ന് കാണാൻ പറ്റുമോ? ഞാൻ ഇവിടെ എന്റെ തലയും ഫുൾ ഫിഗറും വെച്ച് ഇങ്ങനെ നേരം നിന്നിട്ട് നിനക്ക് കാണാൻ പറ്റുന്നില്ലേ? നീ ഇവര് പറയും പോലെ നീ വിരലിടാറുണ്ടോ ചക്കരി? അതിനെ ഇപ്പഴാണ് അറിയാമോ? അത് പണ്ട് കൊട്ടേ ഇറങ്ങിയ പോസ്റ്റാണ്. നീ പോയി പണ്ടത്തെ പോസ്റ്റൊക്കെ വായിച്ചിട്ട് പോയി. ഇപ്പൊ ലൈവ് കാണാൻ വരാതെ പണ്ടത്തെ ഞാൻ ആരാണെന്ന് ശരിക്കാകണമെന്ന് നീ അറ്റ്ലീസ്റ്റ് ഗൂഗിളിൽ തപ്പി നോക്കൂ. എന്നെ പേരെടുത്ത് എന്നിട്ട് വാ, എനിക്ക് നിന്നെ വേണം ഒരു നൈറ്റ്. അയ്യോ നീങ്ങു വാ, അപ്പൊ ഞാൻ പറയാം. പോൺ ഫിലിമിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയാൽ അഭിനയിക്കുമോ? ഒരിക്കുന്നില്ല. എനിക്ക് ഒരു ഉമ്മ തരുമോ? നേരിട്ട് വന്നാൽ തരാം. ചേച്ചി ചുക്കുമണി ജീപ്പിൽ കുടുങ്ങിയവൻ ഞാൻ പണി കൊടുത്തു, അവന്റെ ഷെഡ് ഞാൻ ഒളിപ്പിച്ചു വെച്ചു. അങ്ങനെയാണ് അവന്റെ ചുക്കുമണി കുടുങ്ങി മരിച്ചത്. നോമ്പ് ഒരു പെണ്ണ് കിട്ടാൻ ആലോചിക്കുന്നത്. നോ സ്ത്രീധനം നോ ഡിമാൻഡ്. ഹോ ഇവിടെ കഷ്ടപ്പെട്ട ഈ സ്ത്രീധനമൊക്കെ മേടിച്ച് കെട്ടത ഞാൻ പറ്റൊന്നും പറയുന്നില്ല. ഇവിടെ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ അങ്ങോട്ട് കൊടുക്കുന്നതിന് സ്ത്രീധനം അങ്ങോട്ട് കൊടുക്കും. ഇത്തരം ഈ ആണുങ്ങളെയൊക്കെ സഹിക്കുന്ന സ്ത്രീധനം ഇങ്ങോട്ടേക്കല്ല തരേണ്ടത്, പുരുഷ തന്നെ ഇങ്ങോട്ടേക്ക് തരണം. ഇന്ന് ആളുകളൊക്കെ സഹിക്കണം, ഇന്ന് അറിയുക പോയി ജീവിതം മൊത്തം വെച്ചതായി കൊടുക്കട്ടെ. എന്നൊക്കെ ഇങ്ങോട്ടേക്ക് വേണ്ടേ പൈസ തരാൻ വേണ്ടിട്ട്. ജസ്ലയുടെ ചന്തി മാന്തി കൊടുത്തു. എനിക്കിവിടെ എന്റെ ചന്തി തന്നെ മാന്തൻ സമയമില്ല, പിന്നീട് ഞാൻ വല്ലവരുടെ ചന്തി മാന്തുന്നു. ഹു പെണ്ണുങ്ങളെ സഹിക്കുന്നതിന് പുരുഷധനം തരണം. എന്നാ പിന്നെ എന്തിനാ എത്ര കഷ്ടപ്പെട്ട് കെട്ടുന്നേ? നിങ്ങൾക്കല്ലേ വലിയ മണമണപ്പ് പോയി കെട്ടാൻ വേണ്ടിട്ട്. കെട്ടരുത്, മെണച്ചു മെണച്ചു പോകുന്നുണ്ട് കെട്ടാൻ വേണ്ടിട്ട്. എന്നാ കാര്യത്തിന് ഇത്ര വലിയ പോയി മെണച്ചു പോയി കെട്ടുന്നേ? അല്ലെങ്കിൽ ഒന്ന് വീട്ടിരിക്കണം, ഇത്ര സഹിക്കാൻ പറ്റത്തില്ല. അതെങ്കിൽ ഇസ്ലാമിൽ സ്ത്രീധനം തെറ്റാണ്, പക്ഷെ എല്ലാവരും വാങ്ങാറുണ്ട്. കണ്ണുകൾ സ്ത്രീധനം വാങ്ങില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നുള്ളൂ എന്ന് പറയുള്ളൂ, എന്നിട്ട് കുറേ സ്വർണം മേടിക്കും. ഒരടിപൊളി ചാര കാണല്ലോ. ഓ താങ്ക് യു ചേച്ചി. ഒന്ന് നേരെ ഇരിക്കു എന്റെ മകൻ, എനിക്ക് ഇത്രയൊക്കെ നേരെ ഇരിക്കാൻ അറിയത്തുള്ളൂ. അക്ക നമുക്കൊരു മീറ്റപ്പ് വെക്കണ്ടേ? നീ ജട്ടി ഇട്ടോ ഇന്ന്, എനിക്ക് ഓർമ്മയില്ല ജട്ടി ഇട്ടോ എന്ന്. ജട്ടി ഇട്ടോ ജട്ടി ഇട്ടോ ജട്ടി ഇട്ടോ. കെട്ടും നിന്നെ പോലെയുള്ള വെടികളെ അല്ല കെട്ടുന്നേ. നീ ഒക്കെ എത്ര പ്രാവശ്യം വെടി വിളിക്കും? എടാ നീ എന്ത് വിചാരിച്ച, നീ വെടി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എന്ത് ഉരുകി ഇല്ലാതായി തിരുവന്നു? എനിക്ക് പോമയിലേ, ഇതൊക്കെ കേട്ട് കേട്ട് മടുത്ത് വേറെ എന്തേലും പേരെന്നെ വിളിക്കും. ലീസ്റ്റ് വേശ്യയുടെ പര്യായ പദങ്ങളായി വേറെ എന്തൊക്കെ വാക്കുകളുണ്ട്? ആഭിസാരിക അങ്ങനെ ഉണ്ടെങ്കിലേ, പിന്നെ എന്തൊക്കെയുണ്ടല്ലോ അങ്ങനെ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള വല്ലതും വിളിക്കും. അതായത് ചുമ്മാ ഈ വെടി വെടി എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ കേൾക്കുമ്പോൾ വെടി കേൾക്കുമ്പോൾ ഒരു ഫീലില്ല, വല്ല ഫീലുള്ള തെറികൾ വിളിക്കും. ഇതെന്തോ ഇങ്ങനെ ഒരു ഫീലില്ലാത്ത തെറിയൊക്കെ വിളിക്കുന്നത്. തെറിയൊക്കെ കേട്ട് മാടും നിങ്ങൾ വേറെ വല്ല പുതിയ സാധനം കൊണ്ടുപോവാ.
ചേച്ചി ഈ തൊഴുത്തന്റെ പെണ്ണാണോ നമ്മുടെ ചിഗുനു? ചേച്ചി അച്ഛൻ നോക്കി ബോഡി പെയിന്റിംഗ് ചെയ്താൽ രഹന ഫാത്തിമ രഹന ചെയ്ത പോലെ ഫേമസ് ആകുമോ? അതോ അച്ഛൻ നോക്കിയുടെ ചുക്കുമണി പൊതിസ് മുറിച്ചു കളയുമോ? രണ്ടാമത്തെ അവനാണ് ചാൻസ്. അക്ക ഗുഹൻ ഫാനാണോ? ഞാൻ രണ്ടുപേരെ ഫാനല്ല. ജസ്റ്റയുടെ കുണ്ടിയും നിന്റെ കുണ്ടിയും ഒരുപോലെയാണോ? ഞങ്ങൾ അളന്നു നോക്കിയിട്ടില്ല. ഇനി അടുത്ത പ്രാവശ്യം അവളോട് വരുമ്പോൾ ഞാൻ ഒരു ടേപ്പ് എടുത്തിട്ട് വരാൻ പറയാം. ഇത് ഞങ്ങൾ രണ്ടുപേരെ കുണ്ടി അളന്ന് നോക്കാം. എന്നിട്ട് ഇവിടെ രേഖപ്പെടുത്താം മെഷർമെന്റ്. ദിസ് സെന്റിമീറ്റർ, ദിസ് സെന്റിമീറ്റർ. അവളുടെ കുണ്ടി എന്റെ കുണ്ടിയുടെ അത്ര വലുതാവാൻ ചാൻസ് ഇല്ല. കാരണം അവള് കുഞ്ഞിതാണ് വളരെ. ചേച്ചി മുല തരാമോ? ഇതൊന്ന് ചെത്തി തരാൻ പറ്റത്തില്ല മോനെ. ചെത്തി തരാൻ പറ്റുമെങ്കിൽ എന്നെ ഇതൊക്കെ എടുത്തു തന്നേനെ. കാരണം എനിക്ക് ഇതും കൊണ്ട് ഒരു ഉപകാരമൊന്നും ഇല്ല. വലിയ ഭാരം ഇത്, എന്റെ വെയിറ്റ് കൊടുത്തതല്ലാതെ. നീ വാ എന്നിട്ട് വല ചെത്ത്. നീ ആദ്യം പോട്ട് എന്തെങ്കിലും ഒരു ഈ മുലയൊക്കെ ചെത്ത് തരാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു യന്ത്രം ഉണ്ടാക്ക്, നമുക്ക് പെയിൻഫുൾ അല്ലാതെ. എന്നിട്ട് വാ, അന്നേരം എല്ലാ സാമഗ്രഹിയുമായിട്ട് സജ്ജീകരണത്തോടെ വരൂ. ആ കഥന കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് വാമൂരുണ്ട് എന്ന് വെച്ച് അതായത് നിങ്ങൾ കല്യാണം ഈ കാമുകനുമായിട്ട് കൂട്ടി കഴിക്കുന്നത് എങ്ങനെയാ? അതെനിക്കറിയാൻ പാടില്ല. കല്യാണം വേറെ, കാമുകൻ വേറെ. കല്യാണം വേറെ, കാമുകൻ വേറെ, ബോയ്ഫ്രണ്ട് വേറെ, എല്ലാം വേറെ വേറെ. കല്യാണം വേറെ, കാമുകൻ വേറെ. കല്യാണം നീ ഇതൊന്നും അറിയത്തില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാൻ കഴിയില്ലേ? ലോക്ക്ഡൌൺ കഴിഞ്ഞാൽ നമുക്കൊരു ടൂർ പോയാലോ? ചേച്ചി ഷെഡി ഒന്ന് കാണിക്കാമോ? നീ ഫേക്ക് ഐഡിയൊന്ന് ചോദിക്കാം, ഞാൻ കാണിച്ചുതരാം. ആളൊന്ന് നോക്കുന്ന ലൈവ് ഇടണം, അത് നോക്കാം നമുക്ക്. നമുക്കതിനെപ്പറ്റി ആലോചിക്കാം. കാമുകനുമായി കളി കഴിഞ്ഞിട്ടാണോ? അയ്യോ ഞങ്ങൾക്ക് അതിനൊന്നും സമയം കിട്ടിയില്ല. പിന്നെ വെറുതെ ഞാൻ എന്റെ കാമുകനെ ചുമ്മാ ജസ്റ്റ് സൈഡിൽ വെറുതെ വെച്ചേക്കുവാണ്. കല്യാണം കഴിഞ്ഞ് കാമുകനുണ്ടാവുമോ? എനിക്ക് കല്യാണം കഴിക്കാമെന്ന് എനിക്ക് യാതൊരു വിധ ഉദ്ദേശവുമില്ല. കുറച്ചിറക്കമുള്ള ഡ്രസ്സ് ഇട്ടൂടെ? ഇത് നല്ല ഇറക്കമുണ്ട് നോക്കി. എത്ര ഇറക്കമുണ്ട്, എത്ര ഇറക്കമുണ്ട് ഈ ഡ്രസ്സ് നോക്കി. എത്ര ഇറക്കമുണ്ട് ഈ ഡ്രസ്സ്. ഇനി അത് ഞാൻ പറഞ്ഞു തരണോ? ഇത്ര ഇറക്കമുള്ള ഡ്രസ്സ്, ഇത്ര ഇറക്കമുള്ള ഡ്രസ്സ് ഉണ്ട് നിങ്ങൾക്ക്. ഇത്ര ഇറക്കമുള്ള ഡ്രസ്സ് പോരെ, വലിയ ഇറക്കമുള്ള ഡ്രസ്സാ. ഇനി ഇത് പറഞ്ഞു തരണോ ഞാൻ? ഇത്ര ഇറക്കമുള്ള ഡ്രസ്സ് ഇട്ട് നിങ്ങൾ കണ്ടുകൂടി? ആ നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല, നിങ്ങൾ ഇത്ര പകുതി മാത്രമേ കാണുന്നുള്ളൂ. അപ്പം വിചാരിച്ച് കാണും ഇത് കുഞ്ഞി വയറിന്റെ എവിടെ വരെയുള്ള ബ്ലൗസ് കാണും. അപ്പോൾ കളി മാത്രമാണോ കാമുകൻ റിലേഷൻഷിപ്പ് ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെ എന്ത് നിങ്ങളോട് പറയണ്ടേ? നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ, എനിക്കൊന്നും ഡിഫൈൻ ചെയ്യാൻ സമയമില്ല. അക്ക ഉമ്മറം കാട്ടാണോണോ ലൈവിൽ വന്നത്? ഉമ്മറം കാട്ടാൻ ഇത് ഉമ്മറം കാട്ടാൻ ഇവിടെ ഉമ്മറമൊന്നും ഇല്ലല്ലോ. ഓടുന്ന കുതിരയ്ക്ക് ആടുന്ന പറി ഒരു ഭാഗമാണ്. അത് ആ ഓടുന്ന കുതിരേനോട് ചോദിച്ചു. ഇതിപ്പോ ഞാൻ എങ്ങനെ പറയാനാണ്? ഓടുന്ന കുതിരയുടെ കാര്യം ഞാൻ എങ്ങനെ അറിയണം? കുതിരയുടെ കാര്യം നിങ്ങൾ കുതിരേനോട് ചോദിച്ചു. ഞാൻ എന്റെ ഇവിടെ കുതിരയുടെ ഞാൻ കുതിരയില് കുതിരയുടെ റിസർച്ച് ചെയ്യുന്ന ആളൊന്നും അല്ലേ. എനിക്ക് കുതിരയായിട്ട് യാതൊരു ബന്ധമില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ കുതിരേനെ ആ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇതേ കൂടെ തിരുവനന്തപുരത്ത് കൂടെ മറ്റേ പോലീസുകാർ കുതിരയുടെ മണ്ടേ കയറി പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഒരു കുതിരേനെ നേരിട്ട് അടുത്ത് പോലും പോയി കണ്ടിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ ഇവന്മാർ ഓടുന്നതും അതിന്റെ ആടുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം, എനിക്കതെങ്ങനെ അറിയാം? ഞാൻ ചോദിച്ചതിന് വ്യക്തമായി പറയാമോ? അപ്പോൾ കളി മാത്രമാണോ റിലേഷൻഷിപ്പ്? ഞാൻ കളി ഉദ്ദേശിച്ചാലും എന്നാ ഉദ്ദേശിച്ചാലും നിനക്കിപ്പോ എന്തുവാ? നീ വീട്ടിൽ പോയി കിടന്ന ഉറങ്ങ്. ഓ എന്തൊക്കെ അറിയണം ചേച്ചി. കുറഞ്ഞ് കുരി കുനിഞ്ഞിരിക്കാമോ? വെട്ട് കാണട്ടെ. ആ പറയൂ മക്കളെ, ഞാൻ കുനിഞ്ഞിരുന്നു. ഇനി നിങ്ങൾ പറ. എന്റെ സാധനം പൊങ്ങാനില്ല. അതെന്താ വല്ല വെയിറ്റിംഗ് മെഷീനും എടുത്തിട്. എന്ത് ഇതെന്തോ ഇവിടെ നടക്കുന്നേ? ലക്ഷ്മി അക്ക നിപ്പിൾ കാണുന്നുണ്ട്. അക്ക ഫാൻ ഗൾഫ് ഘടകം റിപ്പോർട്ട്. ഒന്ന് ചപ്പാൻ തരുമോ? ഇതൊക്കെ എന്തെന്ന് പറഞ്ഞു നിങ്ങൾ കറക്റ്റായിട്ട് പറ. ഈ പകുതി മുറിയൊക്കെ പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ മനസ്സിലായിരുന്നു? നല്ലൊരു ഓഫർ ഉണ്ട്, വരുമോ? ഫുൾ ഇയാള് കൊറേ കാലം വരെ തായ്ലൻഡിൽ ട്രിപ്പ് പോകുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്ക് തായ്ലൻഡിൽ ഒരു മാങ്ങാണ്ടിക്ക് വരണ്ടെന്ന്? മനുഷ്യ ഇവിടെ അറിയുന്ന ആൾക്കാരോട് പോലും എവിടെയും പോവാറില്ല, കാരണം പേടിയാണ് മനുഷ്യന്. ഇപ്പൊ അറിയാത്ത ആളുടെ കൂടെ ഞാൻ വരുന്ന ട്രിപ്പ്, അവിടെ പണിയൊന്നും ഇല്ല. നീച്ച് പോകുന്നു കൊറേ കാലമായി തായ്ലൻഡ് കഴിഞ്ഞു പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മനുഷ്യനെ കൊറോണ ഒന്നും ചാവായിരിക്കും വേണ്ട. അവന് തായ്ലൻഡ് ട്രിപ്പ് പോകും. അണ്ടിക്കറിക്ക് വലിയ അണ്ടിയോ ചെറിയ അണ്ടിയോ നല്ലത്? അതെനിക്ക് അറിഞ്ഞു. അമ്മയോട് ചോദിക്കണം. ഞാൻ അണ്ടിക്കറി വെച്ചിട്ട് അമ്മയാണ് വെക്കുന്നത്. അമ്മയും അമ്മമ്മയൊക്കെ അമ്മയൊരു കൊച്ചിക്കാരൻ. നീ അവിടെ നിന്ന് അണ്ടി മുട്ടയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് തിരുവനന്തപുരം വരെ എത്തുമ്പോഴത്തേക്ക് ഇവിടെ ഫുൾ കൊറോണ ഒക്കെ പിടിക്കാം. നീ അവിടെ എങ്ങനെ അടങ്ങിയിരിക്കും? പുക വലിക്കാറുണ്ടോ? നഹി നഹി എന്ന് പറഞ്ഞാൽ നഹി. കാല് ചപ്പാൻ തരുമോ? നീ എന്താ പൂച്ചെങ്ങാനുമാണോ? ചേച്ചി ഞാൻ ഷെഡി വാങ്ങാറില്ല, പകരം ഷെഡിയുടെ സ്റ്റാപ്പ് മാത്രം വാങ്ങി. നല്ല ഐഡിയ ആണത്, വാങ്ങി അതും കാണിച്ച് നടക്കും. അപ്പൊ എല്ലാരും ഞാൻ ഷെഡി ഇടുക എന്ന് വിചാരിച്ചു. എല്ലാരും ഞാൻ പറ്റിച്ചേ ഹു ഹു. ആ നല്ല ഐഡിയ ആണ്.
നല്ല ഐഡിയ ആണ്. പഴയ ഷഡിയുടെയൊക്കെ സ്റ്റാമ്പ് മാത്രം മേടിക്കുകയാണെങ്കിൽ അത് അടിപൊളിയല്ലേ, എന്ത് സുഖമുള്ള ഷഡി ഇടണ്ട. പക്ഷെ മാട്ടുകാർക്ക് വിചാരിക്കും നമ്മൾ ഷഡി ഇടണ്ടാവുന്നു. പക്ഷെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ കയറി പോയിട്ടുണ്ടെ കറക്റ്റ് മനസ്സിലാവും ഇവ ഷഡി ഇട്ടില്ല എലാസ്റ്റിക്ക് മാത്രം ഇട്ടില്ല. അതൊരു കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ അല്ലെങ്കിൽ നാളെ നാട്ടേടായി പോവും, നാട്ടക്കേശ് പോകും. അണ്ടി തൊലിച്ചാണോ കഴിക്കുന്നേ? അണ്ടി അണ്ടി നമ്മള് ചുടുകയാണെങ്കിൽ അത് തൊലിക്കും, അത് തൊലിച്ചിട്ടാ കഴിക്കുന്നേ. അണ്ടി കറി വെക്കുമ്പോൾ തൊലിച്ചിട്ടാണോ കറി വെക്കുന്നത്? ആ അതെനിക്ക് അറിഞ്ഞുകൂടാ, അമ്മേനോട് ചോദിക്കണം, എനിക്ക് അറിഞ്ഞുകൂടാ, അത് എനിക്ക് ഓർമ്മയില്ല. അച്ഛന്മാരും കന്യാസ്ത്രീകളും കല്യാണം കഴിക്കുന്നവർ എന്തായാലും വളരെ അഭിപ്രായം, ഏതായാലും ഇതൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ എന്താ പിന്നെ കല്യാണം എന്തെങ്കിലും ആയിട്ടെ, അല്ല അവര് കല്യാണം കഴിക്കാൻ പാപ്പോവാന്നൊക്കെ പറഞ്ഞാൽ എന്നുണ്ടാ, എന്തെങ്കിലും ആവട്ടെ, എന്തായാലും കളി സെറ്റായാൽ മതി. എല്ലാവർക്കും എല്ലാവരും കളിക്കും, എല്ലാവരും ജീവിതം ആഘോഷിക്കും. ഇന്ന് വായിക്കേ, കാൽ നക്കാൻ തരുമോ, ഐ റെസ്പെക്ട് എ വുമൺ ഓ ലോർഡ്. എന്നാ നീ നീ നാളെ തൊട്ടേ ഇങ്ങനെ കുനിഞ്ഞു കടന്ന് എല്ലാ പെണ്ണുങ്ങളും പോയി കാല് നിൽക്ക്, അപ്പൊ നല്ല രസമായിരിക്കും, പട്ടീനെ പോലെ തന്നെ ഉണ്ടാവും. ഫോൺ ഹബ് വീഡിയോയുടെ ലിംഗം തരുമോ, എന്റെ കയ്യിൽ ലിംഗമില്ല, ലിംഗം ഷെയർ ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവര് പറഞ്ഞു. നീ വർന്നിരിക്കുമോ, നേരത്തെ പറഞ്ഞു കുനിഞ്ഞിരിക്കുക, ഇപ്പൊ പറഞ്ഞ് നിവർന്നിരിക്കുക. നിങ്ങളെന്ത് എന്നെ പറ്റിക്കണോ? ഏതെങ്കിലും ഒരുമിച്ച് ഒന്നിൽ ഉറച്ചു നിൽക്കണം, ഒന്നെങ്കിൽ നിവർന്നിരിക്കാൻ വേണം അല്ലെങ്കിൽ കുനിഞ്ഞിരിക്കാൻ വേണം. ഇതെല്ലാം കൂടെ പറഞ്ഞ് ഞാൻ എങ്ങനെ ചെയ്യും? സുമിത്, ഞാൻ ജട്ടി ഇടാറില്ലെന്ന്. സുമിത്, ഈ ലോക്ഡൌണിൽ ആരും ജട്ടി ഇടാറില്ല, നീ പേടിക്കണ്ട, നിനക്ക് ഒത്തിരി കൂട്ടുകാരുണ്ട്. ബ്രൈഡ് ക്ലർ എന്താണ്, ക്ലർ നോക്കാൻ പറ്റിയില്ല. ശ്രീലക്ഷ്മിക്ക് ലൈൻ ഉണ്ടോ? എനിക്ക് ലൈൻ ഉണ്ട്. വൈബ്രേറ്റർ യൂസ് ചെയ്യുമ്പോൾ സൗണ്ട് ഉണ്ടാകുന്നുണ്ടോ? അതിന് ചെറിയൊരു സൗണ്ട് ഉണ്ട്, അത് സൗണ്ട് ഉണ്ടായി, ചെറിയ സൗണ്ട് ഉണ്ട്. സുഖം തരാമോ, സുഖം നെഹി ഹേ. എനിക്ക് തന്നെ വേറെ സുഖമില്ല, എനിക്കൊരു സുഖമില്ലാണ്ടാണ് ഞാൻ ലൈവ് വന്നത്. ആ അണ്ടിക്കറി വെക്കുന്നതിനോട് ഇങ്ങോട്ട് വരാൻ പറ അച്ഛനുവയ്ക്ക് നല്ല എരിവുള്ള പഴം പോയി അവന്റെ വായിൽ കൊടുക്കാം. കണ്ട കണ്ട എന്നെ തെറി പറയാൻ വന്ന എല്ലാവരും ഇപ്പൊ എന്റെ ഫേക്ക് ഐഡികളൊക്കെ എന്റെ ഫാൻസായി മാറി, എനിക്ക് ഗൂഗിൾ പേ പൈസ ഇട്ടുന്നു. ഞാൻ സ്നേഹമുള്ള ഫേക്ക് ഐഡികൾ, നിങ്ങൾക്ക് എവിടെയെങ്കിലും വേറെ ഇങ്ങനത്തെ ഫേക്ക് ഐഡികൾ കിട്ടുമോ? അണ്ടി ചപ്പിയാണോ കഴിക്കുന്നത്, അതോ കടിച്ചാണോ കഴിക്കുന്നത്? അണ്ടി ചപ്പി കഴിച്ചതിന്റെ വായൊക്കെ പൊള്ളും, അണ്ടി കടിച്ചു മുറിച്ച് ചാവ കറ മുറാൻ തിന്നും. ഇവിടെ കളിക്കാൻ അതിന് ഫുട്ബോൾ ഒന്നും ഇല്ല. പിന്നെ എനിക്ക് എനിക്ക് കളിക്കാനൊന്നും വയ്യ, ഞാൻ മടുത്ത്. ഈ നട്ടപ്പാതിരിക്ക് എനിക്ക് ഉറപ്പായിരുന്നു, എന്നും ഈ വൈബ്രേറ്റർ മാത്രം മതി, എന്നും ഈ വൈബ്രേറ്റർ മാത്രമല്ലോ, വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഡിഫറെന്റ് ടെക്നിക്സ് ഉണ്ട്. നിന്റെ ഒരു അണ്ടിക്കറി ഈ പറയുന്ന പിള്ളേർ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? നിങ്ങളെന്നോട് അണ്ടിക്കറിയുടെ കാര്യം, ഞാൻ അണ്ടിക്കറിയുടെ കാര്യം പറഞ്ഞു. എന്നോട് അണ്ടി ഇഷ്ടമാണെന്ന് ചോദിച്ചപ്പോ എനിക്ക് അണ്ടിക്കറി ഭയങ്കര ഇഷ്ടം, എനിക്ക് സത്യമായിട്ട് അണ്ടിക്കറി ഭയങ്കര ഇഷ്ടമായിട്ടില്ല ഞാൻ പറഞ്ഞു. ചേച്ചിയെ ചീത്ത വിളിക്കുന്നവരെ മൂക്കിൽ വൈബ്രേറ്റർ കേട്ടണം, മൂക്കിലൊന്നും കയറത്തില്ല. സ്ഥിരം അണ്ടി കഴിച്ചാൽ ഡാഷ് വലു അല്ല മുല വലുതാകും. അയ്യോ എനിക്കറിയത്തില്ല അത്. എന്നാ പിന്നെ ഞാൻ ജീവിതകാലത്തെ മുല കഴി പക്ഷേ അണ്ടി കഴിക്കത്തില്ല. കാരണം എന്താ പറയോ, ഇത് ഇതൊക്കെ ഉള്ളത് ഭയങ്കര ഭാരമാ, ഇതൊക്കെ എടുത്തോണ്ട് നടക്കാൻ വയ്യ. തൈര് കടയാൻ വൈബ്രേറ്റർ പൊളിയ, അത് നല്ലൊരു ഐഡിയ കേട്ടോ. കാരണം അതിങ്ങനെ വൈബ്രേറ്റർ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അപ്പൊ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കറ നടിച്ചാൽ മതി. തൈര് കടയാ, അതിന്റെ ഐഡിയ എന്തൊരു ഐഡിയ ഒക്കെയാണ് ഇവർക്ക്, എനിക്ക് വയ്യ. ചേച്ചി എനിക്ക് പണി കിട്ടി, ഞാൻ ജെട്ടിയുടെ സ്റ്റാഫ് മാത്രമായിട്ട് കടയിൽ പോയപ്പോൾ മഴ പെയ്ത് വഴുക്കി വീണു, എന്റെ മുണ്ടൂരി പോയി, എല്ലാരും എന്റെ സ്റ്റാഫും ചുക്കുമണി. അയ്യോ എന്തൊക്കെയാണല്ലേ, എത്ര ക്രിയേറ്റീവ് ആയിട്ട് ഇടുന്നേ. നീ ഈ അണ്ടിക്കറ മാത്രമേ കാണുന്നുള്ളൂടി, ബാക്കി പറയുന്നത് മറുപടി കൊടുക്കണം. എന്ത് പറഞ്ഞാലും അണ്ടി, ഇതിനകത്തല്ല അണ്ടി മാത്രമേ ഉള്ളെന്നേ, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ?